ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. അജയ്ഞാന മുത്തുവിന്റെ സംവിധാനത്തിൽ വിക്രം നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ കോബ്ര മൂവിയുടെ ട്രെയിലർ ഇന്നലെ റിലീസായിരുന്നു. അപ്പോൾ ആ ഒരു ചിത്രത്തിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സിനിമ ഓഗസ്റ്റ് 31-ാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ കോബ്ര മൂവിക്ക് വളരെയധികം എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തുന്ന വിക്രം ചിത്രമാണ് കോബ്ര. 2019-ൽ റിലീസായ കടറം കൊണ്ടാനാണ് അവസാനമായി തിയേറ്ററുകളിൽ എത്തിയ വിക്രം മൂവി. അപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ ആ ഒരു എക്സ്പെക്ടേഷൻ കുറച്ച് കൂട്ടി എന്ന് പറയാം. എന്നാൽ ട്രെയിലർ ഒരു വാ ഫാക്ടർ നമുക്ക് തന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒരു കാര്യം നോക്കുമ്പോൾ അതുതന്നെയാണ് നല്ലത്. കാരണം അമിത പ്രതീക്ഷയാണ് പല ചിത്രങ്ങളും തിയേറ്ററുകളിൽ പരാജയപ്പെടാൻ കാരണം. ഇനി നമുക്ക് ട്രെയിലറിലേക്ക് വരാം. വിക്രം ഒരുപാട് ഗെറ്റപ്പുകളിലാണ് ചിത്രത്തിൽ എത്തുന്നത്. അത് നമുക്ക് ട്രെയിലറിലും കാണുവാനായിട്ട് സാധിക്കും. ട്രെയിലറിലെ ഹൈലൈറ്റുകളിൽ ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗെറ്റപ്പ് ചേഞ്ചുകൾ. പ്രോസ്തെറ്റിക് മേക്കപ്പ് ഉള്ള ലുക്കും അല്ലാത്തവയും നമുക്ക് ട്രെയിലറിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോട്ടീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഓരോ ഗെറ്റപ്പുകൾക്കും അദ്ദേഹം ആ ഒരു ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ബോഡി ലാംഗ്വേജും വോയിസ് മോഡുലേഷനും ട്രെയിലറിൽ തന്നെ അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വിക്രം ഈയൊരു കാര്യത്തിൽ ഞെട്ടിക്കുമെന്ന് എന്തായാലും ഉറപ്പാണ്. പിന്നെ ചിത്രത്തിൽ വിക്രമിന്റെ പേരാണ് മതി. അദ്ദേഹം ഒരു ജീനിയസ് മാത്തമാറ്റീഷ്യനാണ്. മതി എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മതി എന്ന ചിയാന്റെ കഥാപാത്രം പല ഗെറ്റപ്പുകളിൽ പോയി ഓരോ ക്രൈമുകൾ ചെയ്യുന്നു. അത് എന്തിനാണ് എന്നുള്ളതായിരിക്കും ചിത്രത്തിന്റെ കഥ. ഇത് കാണുമ്പോൾ ഒരു സീരം റിവഞ്ച് സ്റ്റോറിയാണോ കോബ്ര മൂവിയുടേത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രെയിലറിൽ നായികയായി എത്തുന്ന ശ്രീനിധി റെഡ്ഡി മതിയുമായി പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്ത സീനിൽ ഒരു ആക്സിഡന്റ് നടക്കുന്നുണ്ട്. അത് ശ്രീനിധി റെഡ്ഡി ആവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അവർ കൊല്ലപ്പെടാനുള്ള കാരണവും പിന്നീട് വിക്രമിന്റെ പ്രതികാരവും തന്നെയായിരിക്കും കോബ്ര മൂവിയുടെ കഥയാവാൻ സാധ്യത കൂടുതൽ. പിന്നെ കോബ്ര മൂവി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കൂടിയാണ്. അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ ത്രില്ലറിൽ ഒരു സീനുണ്ട്. ചിയാൻ വിക്രമും റോബോ ശങ്കറും ഡോക്ടറെ കാണുന്ന സീനിൽ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഡ്യൂ യു ഹാലൂസിനേറ്റ് എന്ന്. അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ചിയാൻ ഹാലൂസിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ചില സീനുകൾ ട്രെയിലറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, വിക്രം ഒരു ബ്ലൂ ഷർട്ട് ഇട്ട് അതിനുള്ളിൽ ഒരു ബനീനും ഇട്ട് ഫൈറ്റ് ചെയ്യുന്ന ചില സീനുകൾ ട്രെയിലറിലുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീനും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പോലീസ് അദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ താനൊരു സാധാ മാത്സ് ടീച്ചർ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിലറിന്റെ തുടക്കത്തിലെ ഒരു സീനിൽ പോലീസ് വിക്രമിനെ തലകീഴായി തൂക്കിയിട്ട് ടോർച്ചർ ചെയ്യുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു രണ്ട് സീനുകളും ഒരേ സിറ്റുവേഷനിൽ ഉള്ളതാണ്. എനിക്ക് ഈ ഒരു സീനുകൾ കാണുമ്പോൾ തോന്നുന്നത് അന്യൻ മൂവിയിലെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ ട്രെയിലറിൽ വിക്രം ഒരുപാട് ഗെറ്റപ്പുകളിൽ എത്തുന്നുണ്ട്. അതിലെ ചില ഗെറ്റപ്പുകളൊന്ന് നമുക്ക് നോക്കാം. ഒരു സീനിൽ വിക്രം ഒരു ഫോറിനർ ആയിട്ടുള്ള ഗെറ്റപ്പിൽ ഒരു പോപ്പിനെ നോക്കുന്നത് നമുക്ക് കാണാം. അടുത്ത സീനിൽ തന്നെ ആ ഒരു പോപ്പിനെ ചെയ്യാൻ വിക്രം കടത്തിക്കൊണ്ടു പോവുകയും പിന്നീട് ആ ഒരു പോപ്പായി പിന്നീട് ചെയ്യാൻ എത്തുന്നതും കാണാം. പിന്നെ വിക്രം വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിൽ ഒരു ന്യൂസ് റിപ്പോർട്ടറായി ഒരു വലിയ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. അതിനുശേഷം ആ ഒരു സ്ഥലം ബ്ലാസ്റ്റ് ആവുന്നത് നമുക്ക് ട്രെയിലറിൽ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഗെറ്റപ്പാണ് ഒരു പാർട്ടി പ്രവർത്തനമായിട്ട് പോകുന്നത്. അവിടെയും എന്തോ പ്രശ്നം നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ട്രെയിലറിന്റെ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ കോബ്ര എന്ന് എഴുതി വരുമ്പോൾ രണ്ട് കോബ്ര സ്നേക്സ് നേർക്കുനേർ വരുന്നത് നമുക്ക് കാണാം. ചിലപ്പോൾ വിക്രം ഡബിൾ റോളിലെത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മതി എന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടറും രണ്ടാമത്തെ ക്രൈംസ് എല്ലാം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഉൾമനസ്സിലെ കഥാപാത്രത്തെയും ഡിഫൻഡ് ചെയ്യാനായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എന്തെല്ലാമാണ് തോന്നുന്നത് എന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടം വന്നാൽ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം വന്നാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളുടെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.